ഡയറക്ടർ ഉണ്ടെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. വെരി ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ദിസ് അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ഈവനിംഗ്. അതിമനോഹരമായ ഈ സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജോസഫിന്റെ വിജയം ഇവിടെ ആഘോഷിക്കുകയാണ്. ഇന്ന് രാവിലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയോട് ഞാൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ജോസഫിന്റെ 125th ഡേ സെലിബ്രേഷൻ ആക്ട് ചെയ്യാൻ പോവാണ്, സിനിമയുമായിട്ട് സിനിമ കാണുന്നു എന്നൊരു ബന്ധമില്ലാതെ ആന്റിക്ക് പ്രത്യേകിച്ച് വേറെ ബന്ധമൊന്നുമില്ല. അപ്പോ എന്നോട് പറഞ്ഞു, ഒരാഴ്ച ഞാൻ ആ സിനിമ കണ്ടിട്ട് ആ മൊത്തം ഡിസ്റ്റർബ് ആയിട്ടിരുന്നു എന്നുള്ളത്. നമ്മൾ ചില സിനിമകൾ കണ്ട് ഇറങ്ങുമ്പോ തന്നെ ആ സിനിമയെ പറ്റിയിട്ട് നമ്മൾ മറന്നേയോ, പക്ഷെ ചില സിനിമകളുണ്ട് ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു എഫക്റ്റ് ഇങ്ങനെ ഇട്ടിങ്ങനെ ഇരിക്കും. പക്ഷെ ഒരാഴ്ചയൊക്കെ ഒരു സിനിമയുടെ എഫക്റ്റ് നമ്മുടെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുമ്പോ തന്നെ 125 ദിവസമല്ല, അതിലും കൂടുതൽ ഗംഭീരമായിട്ട് ഓടി എന്നുള്ളത് ഒരു അതിശയമേ അല്ല. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ്സ് ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ജോസഫ്. ഇനിയിപ്പം ഞാൻ പറയുന്നതും പ്രേക്ഷകർ പറയുന്നതും അതിനോടൊപ്പം തന്നെ അവാർഡുകൾ പറയുന്നതും ഇത് തന്നെയാണ്. അപ്പൊ 3 സ്റ്റേറ്റ് അവാർഡ്സ് ലഭിച്ചു. ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ ആയിട്ട് നമ്മുടെ സ്വന്തം ദി മാൻ ഹിംസെൽഫ് ശ്രീ ജോജു ജോർജിന് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ ബെസ്റ്റ് ലിറിസിസ്റ്റ് അവാർഡ് കിട്ടി, ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ അവാർഡ് കിട്ടി, പിന്നെ അവാർഡ്സ് ഇഷ്ടംപോലെ കിട്ടി. ഇന്നലെ വയലാർ രാമവർമ്മ അവാർഡ് കിട്ടി 2 കാറ്റഗറീസിൽ, അഗൈൻ ബെസ്റ്റ് ആക്ടർ ആൻഡ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. സോ അവാർഡുകൾ ഇങ്ങനെ ഇങ്ങനെ വാരിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മലയാള സിനിമയുടെ ഹിസ്റ്ററിയുടെ ഒരു വലിയ ഭാഗമായി മാറിയിരിക്കുകയാണ് ജോസഫ് എന്ന ഈ ഗംഭീര സിനിമ. ഇത് കൂടുതലൊന്നും എനിക്ക് ജോസഫിനെ പറ്റിയിട്ട് പറയാനില്ല. നിങ്ങൾ എല്ലാവരും ജോസഫ് കണ്ടവരാണ്, പകുതിയിൽ കൂടുതൽ പേരും ജോസഫ് എന്ന സിനിമയിൽ വർക്ക് ചെയ്തവരാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ടും ഇതിന്റെ എക്സൈറ്റ്മെന്റും എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. സോ ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോ ഇന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് അറിയാം, ജോജി ചേട്ടനെ ജീവനോടെ കണ്ടു എന്നുള്ളതാണ്. ജോജി ചേട്ടൻ എന്റെ എനിക്ക് ജോജി ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ജോജി ചേട്ടന്റെ പല പോലീസ് വേഷങ്ങളുടെയും ഫാനാണ് ഞാൻ. മിനിമോളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ജോജി ചേട്ടൻ വേറെ ലെവലാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഫിലിം എന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന്, കളി എന്ന് പറയുന്ന സിനിമയിലാണ്. അയ്യോ സത്യം, ജോഷി സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. വെൽക്കം ജോഷി സാർ. ഏറ്റവും അവസാനം ജോജി ചേട്ടനെ ഞാൻ കണ്ടത് ജോസഫിലാണ്. ജോസഫിലെ ഏറ്റവും അവസാന നിമിഷം വരെ ഞാൻ വിചാരിച്ചു ഇപ്പൊ ചാടി എണീറ്റ് അവരെ പിടിക്കും, ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും, ഒരിക്കലും മരിക്കത്തില്ല എന്ന് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു. നമുക്ക് എല്ലാവർക്കും അതായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ജോജിയുടെ അങ്ങനെ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇന്ന് ജോജിയുടെ കിടക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. സോ ജോജി ചേട്ടനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിന്റെ പ്രൊഡക്ഷനും ജോജിയുടെ തന്നെയാണ്. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ഒഫീഷ്യലി സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് ദ മാൻ ഹിംസെൽഫ് ജോജി ജോർജ്. എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു. ഒപ്പം ഈ പറഞ്ഞ എന്നെ പൊക്കി പറഞ്ഞു, പലരെ പൊക്കി പറഞ്ഞതിനുപരി ഒരു 100 പേര് കൂടിയിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് എത്തിക്കാതെ തന്നെ മാക്സിമം എത്തിക്കുന്ന പോലൊരു അത്ഭുതമാണ് ജോസഫ് എന്ന സിനിമ കൂടിയിട്ട് നടന്നത്. കാരണം ആ സിനിമയുടെ പേര് ഞാനാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ ജോസഫിൻ്റെ പ്രവർത്തകരെ വീണ്ടും അഭിനയിച്ചു, ഇനി നല്ല സിനിമകൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള വലിയ, എപ്പോഴോ കണ്ട ഏറ്റവും വലിയ സ്വപ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ചെറിയ വാക്കിൽ പറഞ്ഞാൽ. അതെനിക്ക് സമ്മാനിച്ച എൻ്റെ സുഹൃത്തുക്കളും പപ്പേട്ടനും എല്ലാവരും, ഞാനതിനെ എൻ്റെ പേഴ്സണലായിട്ട് കാണുന്നതുകൊണ്ടാണ് എൻ്റെ എന്ന് പറയുന്നത്, അത് പപ്പേട്ടൻ്റെ ജോസഫാണ്. അത് ഞാൻ എൻ്റെ ആയിട്ട് ഈ സമയം പറയുന്നത് എന്നുള്ള സ്നേഹം കൊണ്ടാണ്. അതിൽ പങ്കെടുക്കാൻ, അതിൻ്റെ വിജയത്തിൽ പങ്കെടുക്കാൻ വന്ന ഏറ്റവും ബഹുമാന എല്ലാവരെയും സ്നേഹത്തോടും വിശ്വാസം ചെയ്തു. നമുക്ക് വരുന്നുണ്ട്, ചാക്കോച്ചം വരുന്നുണ്ട്, അവരൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്കെല്ലാവർക്കും ആ സിനിമയുടെ പേരിൽ കുറച്ചുനേരം സന്തോഷിക്കാം, വളരെ സ്നേഹത്തോടുകൂടി ചെലവഴിക്കാം.
വന്നെല്ലാവർക്കും ഒരുപാട് സന്തോഷം. എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിലൂടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.
മൈക്ക് സംസാരിക്കുമ്പോൾ എനിക്കൊരു ചാൻസ് തരാറില്ല. ഇപ്പോഴാണെങ്കിൽ എന്റെ കയ്യിൽ മാത്രമേ മൈക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പ്രശാന്തി ചേട്ടനെ പറ്റി എന്ത് പറയാനും പ്രശാന്തി ചേട്ടനോട് ഇത് കേട്ടേ പറ്റത്തുള്ളൂ. പക്ഷേ പേടിയല്ല, ഞാൻ ഒന്നും പറയുന്നില്ല. പ്രശാന്തി ചേട്ടന് ഞാൻ പറയാനായിട്ട് ഒരു അവസരം തരികയാണ്. പ്രശാന്തി ചേട്ടാ, കവർ ജോസഫിന്റെ താങ്ക്സ് കാർഡില് ഒക്കെ എന്റെ പേരെന്ന് കുറെ പേര് അത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു. അതെനിക്കും സത്യത്തിൽ അറിയില്ല. പക്ഷെ ജോജു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പല റിസ്ക്കുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും നാനാഭാഗത്ത് നിന്നും ഒരുപാട് പേർ ഇത് വിജയിച്ചതുകൊണ്ടെല്ലാം വലിയ രസമാണ്. അതല്ലായിരുന്നെങ്കിൽ ജോജുവിനെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന അനുസ്മരയുടെ പരസ്യം പോലെ ആയിക്കൊണ്ട അവസ്ഥയിലായിരുന്നു ജോജു. ആ സമയത്ത് ആവശ്യമില്ലാതെ പ്രോത്സാഹിപ്പിച്ചതും ധൈര്യം കൊടുത്തതും ആകട്ടെ സംഘത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞാൻ എല്ലാവരും. ഈ സിനിമ ഇത്ര വിജയമായതിൽ വലിയ സന്തോഷം. ഒപ്പം ജോജു എന്ന് പറയുന്ന ഇപ്പം പപ്പേട്ടന് പ്രത്യേക അഭിനന്ദനമായിരുന്നു. ഒപ്പം ജോജുവിൻ്റെ ഒരു വളർച്ച രണ്ട് സംഭവങ്ങളിലൂടെ എനിക്ക് പറയാൻ പറ്റും. ഒന്ന്, ജോജുവിന്റെ വർഷങ്ങളുടെ പരിചയം 1983 എന്ന് പറയുന്ന പേര് സിനിമയുടെ വിജയാഘോഷത്തിൽ ജോജു ഞാനും വേദിയിൽ ഒന്നിച്ചിരുന്നു. ഞാനൊരു 10 മിനിറ്റ് പ്രസംഗിച്ചിട്ട് പോയി തിരിച്ചിരുന്നപ്പോൾ ജോജു എന്നോട് പറഞ്ഞു, എങ്ങനെയാണ് സ്റ്റേജിൽ ഇങ്ങനെ 10-15 മിനിറ്റ് വരെ സംസാരിക്കുന്നത്? അത് ഭയങ്കര അത്ഭുതമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ജോസഫ് കണ്ടിട്ട് ഞാൻ എന്തോ ഒരു ജോജുവിന്റെ അഭിനയത്തെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ജോജു പറഞ്ഞു, നീ സ്റ്റേജിൽ കയറി കാണാമെന്നു പറയുന്ന പോലെ ഇല്ല അഭിനയം എന്ന് പറയുന്നത്, അത് എന്നോട് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ജോജു പൂർണ്ണമായും മറ്റേ നാഗവല്ലി പൂർണ്ണമായും മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ജോജു പൂർണ്ണമായും ഒരു നടനായപ്പോഴേക്കും മാറി കഴിഞ്ഞിരിക്കുന്നു. വലിയ വലിയ അഭിപ്രായം. ജോജു ഇപ്പം ജോജു സാറിന്റെ പടത്തിൽ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നതും എല്ലാം വലിയ വലിയ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാരണമാകുന്നത് ഇതുപോലൊരു ശ്രമം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വിജയിക്കുന്നത് കൊണ്ടാണ്. ആ വിജയത്തിലേക്കുള്ള റിസ്ക് എടുത്ത് ജോജുവിന് എല്ലാവിധ ആശംസകളും. ഇനിയും സമയത്തിന് സ്വർണത്തിന്റെ വിലയുള്ളവർ മുന്നിൽ കാത്തേക്കുന്നുണ്ട്. സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല മൈക്ക്. ഞാൻ പ്രത്യേകിച്ച് ചിരിച്ചില്ല എന്നാണ് ജോജു പറഞ്ഞത്. ജോജു മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് കൂടുതലായിട്ട് ചിരി വരുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ട. അവാർഡ്സ് മേടിക്കുന്ന സെറ്റ് ഓഫ് ആൾക്കാരെ ഞാൻ വിളിക്കാൻ പോവാണ്. ഷിജു ജോർജ് ആക്ച്വലാണ്. ഒരു കാര്യം പറയാനാണ്, ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷജിൽ ഒരു സീൻ എടുക്കുന്ന സമയത്ത് എടുത്ത ഒരു സ്റ്റില്ലാണ് ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിച്ചത്. ഈ ഫോട്ടോ ആണ്. ഈ ഫോട്ടോ എടുക്കുന്നതാണ് ആ സിനിമയുടെ ആദ്യത്തെ ഒരു എൻട്രി. താങ്ക് യു സോ മച്ച്. ാണ്
ജോസഫ് സിനിമയെ പറ്റി ഞാൻ എന്ത് പറയാൻ കണ്ടാൽ എവിടെ ഇരിക്കുന്നു ജോസഫിന്റെ ഈ വിജയത്തിൽ നമ്മൾ എല്ലാവരും ആഹ്ലാദിക്കുന്നു. ഞാനുണ്ട് കൂടെ. ഞാൻ സിനിമ കണ്ടതാണ്, ധൈര്യമായിട്ട് പറയാൻ നല്ല സിനിമയാണെന്ന്. മാമാകത്തിന്റെ ഷൂട്ടിംഗ് യഥാർത്ഥത്തിൽ നടക്കേണ്ടതാണ്. ആ സിനിമയുടെ ഫുൾ യൂണിറ്റാണ് ഈ സിനിമയുടെ കൂടെ വർക്കിയത്. അതുകൊണ്ട് ഇന്ന് അവിടെ നമുക്ക് ഓരോ ആരും കാണുന്നില്ല. ഡയറക്ടറും ഡയറക്ടർ സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറെങ്കിലും പോയി എന്തെങ്കിലും ഷോട്ട് എടുത്തോണ്ടിരിക്കുന്നു. അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു സന്തോഷകാര്യം നടക്കുമ്പോൾ ഒരു ദിവസം ഒഴിവായാലും കുഴപ്പമില്ലാത്ത കാര്യത്തിട്ടാണെന്ന് തോന്നുന്നു. പ്രൊഡ്യൂസർ ബാക്കി ഭാഗങ്ങൾ പ്രൊഡ്യൂസർ ഇവിടെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഇതിപ്പോ പത്മകുമാറിന്റെ വലിയ ഭാഗ്യ ചിത്രമായി. അടുത്ത ചിത്രവും വലിയൊരു വിജയമാകാൻ എന്നുള്ള ഭാഗ്യം ഇപ്പോൾ അദ്ദേഹത്തിന് സിദ്ധിച്ചിരിക്കുകയാണ്. ഈ വിജയങ്ങളൊക്കെ ഉള്ള ചെറുതാവുന്നൊരു കാലത്താണ് ഇങ്ങനെ ഒരു വലിയ വിജയം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചാൽ എനിക്ക് അതേ സന്തോഷമുണ്ട്. ഇതൊരു ചെറിയ ചെറിയ ചിത്രത്തിന്റെ വലിയ വിജയമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ചിത്രത്തിന്റെ വലിയ വിജയമാകാം. സിനിമ ചെറുതും വലുതൊന്നുമില്ല, നല്ലതും ജീവിതമാണ്. സിനിമയ്ക്ക് കാരണം എല്ലാവർക്കും എല്ലാ സിനിമയ്ക്കും ഒരേ ടിക്കറ്റ് റേറ്റ് ആണ്. അതുകൊണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ സിനിമയ്ക്കും ഒരു വിലയാണ്. ചില സിനിമ സിനിമയുടെ മേന്മ കൊണ്ടാണ് വലുതാവുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു നല്ല സിനിമയായതുകൊണ്ടും മേന്മയുള്ള സിനിമയായതുകൊണ്ടുമാണ് കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടതും ഇങ്ങനൊരു വിജയം സംബന്ധിച്ചതിനെ വന്നിച്ചേരുന്നത്. ജോജു ആണ് അതിൻ്റെ നായകൻ. ഈ അഭിനയിച്ച ആൾക്കാരൊക്കെ ഉടനെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ മ്യൂസിക് പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്കതാണ്. ഫോട്ടോഗ്രാഫി കഥ ഒക്കെ തീർച്ചയായിട്ടും കഥയുടെ പുതിയ രീതിയിലുള്ള കഥ സമീപനമാണ് അതിൻ്റെ സംവിധായകൻ തിരക്കഥാകൃത്തും അറിയിച്ചിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാം നന്നാകുമ്പോഴാണ് സിനിമ വളരെ നന്നാകുന്നത്. അതുകൊണ്ട് ഈ സിനിമ വളരെ നന്നായി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എല്ലാ തരത്തിലും എല്ലാ സ്ഥലത്തും നന്നായി എന്നാണ് അർത്ഥമാക്കുന്നത്. വീണ്ടും ഈ വിജയങ്ങൾ ആവർത്തിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ജീവിതം, എന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവർക്കും എന്റെ സിനിമയ്ക്കും മുന്നിലും പുറകിലും മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും, ടെക്നീഷ്യൻസ് ആയാലും ആർട്ടിസ്റ്റുകൾ ആയാലും, എന്റെ സിനിമയുടെ കൂടെ നിന്ന പ്രേക്ഷകരോടും തിയേറ്ററുകളോടും ഡിസ്ട്രിബ്യൂട്ടർ സുരാജിനോടും ഏറ്റവും കൂടുതലായി ജോജിയോട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എന്റെ സിനിമയുടെ നായകൻ, എന്റെ സിനിമയുടെ നിർമ്മാതാവ്, എന്റെ സിനിമയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, എന്റെ കൂട്ടുകാരൻ ജോജിയോട് നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. താങ്ക്സ് മമുക, ഈ മനോഹരമായ നിമിഷം ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് താങ്ക്സ്. താങ്ക്സ് എവരിബഡി.
സിനിമയുടെ വലിയ വിജയം, അതായത് ചെറിയ സിനിമ വലിയ സിനിമ ഒന്നുമില്ല, ഒരു നല്ല സിനിമയുടെ ഒരു ഏറ്റവും നല്ല ഒരു അംഗീകാരമാണ് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും ഈ സിനിമയ്ക്ക് നൽകിയത്. അതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത സുഹൃത്തായ ജോജു ആണ് ഇതിലെ ജോസഫ് അല്ലെങ്കിൽ ഇതിലെ എല്ലാം എല്ലാം എന്ന് പറയുന്നത് ഒരു അഭിമാന നിമിഷമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ജോജു ആദ്യമായിട്ട് എന്നെ കാണുന്നത് ഒരു ചേസ് അല്ല ചേസ് എന്നതിലാണ് ഓട്ടോറിക്ഷ. ഞാൻ ഒരു ഞാൻ എന്റെ വണ്ടി ഓടിച്ചോളൂ എം ജി റോഡിൽ വെച്ച് ജോജു എനിക്കൊന്ന് സിനിമയിൽ വരുന്നതിന് മുമ്പാണോ എന്റെ ഏകദേശം തുടക്ക സമയത്താണെന്ന് തോന്നുന്നു, ജോജു ഒരു ഓട്ടോറിക്ഷയിൽ ചേസ് ചെയ്ത് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി ടാറ്റയൊക്കെ കാണിച്ച് പോയി. അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയായിരുന്നു. ശരിക്കും ചാക്കോച്ചൻ ഒരു ബ്ലൂ ഹോണ്ട സിറ്റി, ഭയങ്കര ഡ്രസ്സുള്ള ഒരു കാറ് സുന്ദര കുടുംബമായിട്ട് ഓടിച്ചു പോകുന്നു. ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ചാക്കോച്ചൻ കുടിക്കുന്നു, ഞാൻ പാട്ട് ഡ്രസ്സായിട്ട് ഓടിച്ചു പോകുമ്പോൾ ഞാൻ അന്ന് ചാക്കോച്ചൻ്റെ ഡാൻസ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ കണ്ട കാര്യം ഞാൻ പെട്ടെന്ന് ആക്ച്വലി ചാക്കോച്ചൻ നോക്കിയിട്ട് ആംഗ്യ ഭാഷയോട് ഞാൻ പറയും ചാക്കോച്ചൻ റിപ്ലൈ വന്നു, അതാണ് ആദ്യത്തെ പരിചയം. അത് തുടങ്ങി ഇന്ന് വരെ മാനസികമായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ കാശൊക്കെ കടന്നു വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു. അത്രയും വലിയ സപ്പോർട്ട് തരുന്ന ജോജുവിനെ പറ്റി പറയുകയാണെങ്കിൽ ജോജു വന്ന അല്ല ഇതിൽ പറഞ്ഞ കുറേ പേര് എൻ്റെ അടുത്ത് കാശ് വെക്കില്ലാത്ത സമയമാണ്. ജോജുവിന്റെ വളർച്ച അത് ഏറ്റവും തുടക്ക സമയം മുതൽ കാണാൻ സാധിച്ച ഒരു വ്യക്തിയാണ്. അപ്പോ ജോജു എന്ന അഭിനേതാവ് അല്ലെങ്കിൽ ജോജു എന്ന വ്യക്തി പ്രൊഡ്യൂസറായി അങ്ങനെ എല്ലാ അർത്ഥത്തിലും സിനിമയുടെ എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല രീതിയിൽ ജോജു തിളങ്ങി നിൽക്കുന്ന ഒരു നല്ല സമയമാണ്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജോജുവിന്റെ വിജയം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കഴിവുള്ള ആൾക്കാർ പോലും കുറെ സമയം കഴിയുമ്പോൾ സിനിമയിൽ ഒന്നും ആവാതെ പോയിട്ട് നിരാശരായിട്ട് പോകാറുണ്ട്. പക്ഷെ ജോജു അങ്ങനെ ആയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളും എല്ലാ അർത്ഥത്തിലും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ്. ഐ ഡിസേർവ് ഇറ്റ്. ഒരു വലിയൊരു കൈയുടെ ഒരുപാട് പേരാദ്യം ഇപ്രകാരം പരിഹസിച്ചു അല്ലെങ്കിൽ എഴുതി തള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു നല്ല നിലയിലേക്ക് വരുന്ന കാണുമ്പോൾ അയാൾക്കെതിരെ പ്രവർത്തിക്കാനായിട്ടൊക്കെ തുടങ്ങി. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് സിനിമയോടുള്ള ഒരു പാഷൻ അതാണ് ആത്യന്തികമായിട്ട് സിനിമയിൽ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ വിജയം കൈവരിക്കാനായിട്ട് ജോജുവിനെ സഹായിച്ചത്. ഇത്രയും പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് ജോജു നാളെ ദുബായിക്ക് അങ്ങോട്ട് പോകണമെന്ന് തിരിച്ചു വരുമ്പോ എന്റെ കൊച്ചിനെ കുറച്ച് കുഞ്ഞു കളിപ്പാട്ടങ്ങളും കുട്ടി ഉടുപ്പും കഴിച്ചത് പറഞ്ഞുകൊണ്ട് അപ്പിയുടെ തന്ന കാശിന് കടമായിട്ട് കാശിന് ഇത് മാത്രം തരുന്നാൽ മതി. ഒരുപാട് സന്തോഷം. ഇതോടൊപ്പം തന്നെ ജോസഫിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച ഇപ്പം പപ്പയുടെ സംവിധായകൻ എനിക്ക് വളരെ അടുത്തറിയാവുന്ന വ്യക്തിയാണെങ്കിൽ ഒരു സിനിമയുടെ ഓക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല ഒരു മനുഷ്യൻ അല്ലെങ്കിൽ നല്ല സാങ്കേതിക മികവുള്ള ഒരു സംവിധായകൻ എന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഈ വിജയം അദ്ദേഹത്തിന് ഏറ്റവും അർഹിക്കുന്ന ഒരു വിജയം തന്നെയാണ്. അത് ഈ ഒരു നല്ല സിനിമയിലൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും പപ്പയുടെ ഒരു വലിയ കൈവരി കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ തിരക്കഥാകൃത്ത് അലപ്പുഴക്കാരനാണ്. അപ്പം ആ ഒരു സന്തോഷം ഇപ്പം നാട്ടുകാരൻ എന്നുള്ളൊരു സന്തോഷവും പ്രത്യേകിച്ച് ആദ്യ സിനിമ ഇത്രയും വലിയൊരു വിജയം കൈവരിക്കുമ്പോൾ മുന്നോട്ടുള്ള യാത്ര അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് നൽകുന്നത്. അത് എല്ലാവരും ഷാഹി പൂർത്തീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം തിരക്കഥാകൃത്തിനും പിന്നെ ഇതിൻ്റെ മ്യൂസിക്കും സംഗീതം എനിക്ക് തോന്നുന്ന വിജയുടെ ഈ അടുത്ത് വന്ന ഗാനങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് പൂമുത്തോളെ. പ്രിയയുടെ പേരാണ് കിടക്കുന്നത്. അത് ഒരു ചെറിയ കഥ ഉണ്ട്. അതായത് ഈ പ്രിയ ഞാനുമാണ് ജോജുവിന്റെ ടെൻഷൻ ആക്കി വെക്കുന്ന സ്ഥലങ്ങൾ. രാത്രി 1 മണി 2 മണിക്കൊക്കെ ജോജു കുടിക്കും. ഇവിടെ എന്റെ പ്രശ്നം വന്നിരിക്കണം, മഴയടോ മഴ 1 ലക്ഷം എന്താ ഇന്ന് തരാൻ പാടില്ല എന്താ ചെയ്യും, ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നതാണ് ഞാനും പ്രിയയാണ്. അപ്പോ പ്രിയ ജോസഫ് നടക്കുന്ന സമയത്ത് പ്രിയ ഗർഭിണിയായി. അപ്പം ഡോക്ടർ പറഞ്ഞു അധികം ടെൻഷൻ ഒന്നും അടിക്കരുത്, ഇനിയുള്ള 3 മാസം വളരെ ശ്രദ്ധയോടെ വേണം പ്രിയ ഇരിക്കാനെന്ന് പറഞ്ഞ എന്റെ പിറ്റേന്നാണ് ജോസഫിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. രാത്രി ഒരു 11 മണിയാകുമ്പോൾ ജോജി വിളിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയെ കൊണ്ടുപോയിട്ട് വെട്ടിക്കൊന്ന് ചീഞ്ഞളിഞ്ഞ ബോഡി രാത്രി 2 മണിക്ക് കാണുകയാണ് ഈ സീൻ എങ്ങനെ ഉണ്ടാവും പ്രിയ എന്ന് പറഞ്ഞു പോയി.
അങ്ങനെ മൂന്നാല് ദിവസമായപ്പോൾ വിളിച്ച് ചാക്കോച്ച വിളിച്ച് ജോജ് 12 മണിക്ക് വിളിച്ച് പ്രിയനെ പേടിച്ചിട്ട് പ്രിയ ഇവിടെ ഉറക്കമില്ലാണ്ടിരിക്കുകയാണ്, ഇതാണെന്നൊന്നും പുറത്ത് പറയാറുമായിട്ടില്ല ചിലപ്പോഴുള്ള കാര്യം, എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ പ്രിയ 8-9 മാസം ഈ പ്രസവ സമയം വരെയും ജോസഫിന്റെ കഥ ഓർത്ത് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചത് പ്രിയയാണ്. അതിനുവേണ്ടിയാണ് പ്രിയക്ക് അതിൽ താങ്ക്സ് കാർഡ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ജോസഫിന്റെ ഫംഗ്ഷനിലേക്ക് വരാൻ പോകണമെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് തോന്നുന്നത്. എന്റെ കൊച്ചിന്റെ മുഖം ഒരുമാതിരി കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. സോ ഗുഡ് നൈറ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.